ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ നാളായിട്ട് ഒരു മൂന്നാലഞ്ച് മാസമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന MIUI 12 നമ്മുടെ പോക്കോ എസ്റ്റോറിൽ റിലീസ് ആയി കഴിഞ്ഞു. ഒരു അറൌണ്ട് അരമണിക്കൂർ മുന്നാണ് ഒരു 3:25 ലഭിച്ചത്. ഇത് അപ്ഡേറ്റ് വന്നു കഴിഞ്ഞു. അപ്പൊ നമ്മളുടെ വെയിറ്റിംഗ് ഒക്കെ ഒരു എൻഡിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മൾ കുറെ നാളായിട്ട് ഇന്ന് വരും നാളെ വരുന്ന വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ അറ്റ്ലാസ്റ്റ് എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് കുറെ പേർക്ക് ഇത് എങ്ങനെയാ OT അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവരുണ്ടായിരിക്കും. അവർക്കായിട്ട് ഞാൻ ഇത് എങ്ങനെയാ അപ്ഡേറ്റ് ചെയ്യേണ്ടത്, അപ്ഡേറ്റ് എങ്ങനെ നിങ്ങൾക്ക് നോക്കേണ്ടതെന്നും എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് നിങ്ങളുടെ ഒപ്പം തന്നെയാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഫുള്ളി എക്സൈറ്റഡ് ആണ്. അപ്പൊ നമുക്ക് നേരെ അപ്ഡേഷന്റെ ഇതിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് MIUI 12 അപ്ഡേഷൻ പോക്കോ എസ്റ്റോയിൽ എങ്ങനെ ചെക്ക് ചെയ്യാന്ന് ഫസ്റ്റ് നമുക്ക് സെറ്റിംഗ്സിൽ പോവാം. നമ്മൾ സാധാരണ ചെക്ക് ചെയ്യുന്ന മാതിരി തന്നെ സെറ്റിംഗ്സിൽ പോയാൽ അതിനുശേഷം അബൌട്ട് ഫോണിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിന്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സെർച്ച് ഓപ്ഷൻ വരും. ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത് വന്നിട്ട്. 813 MB അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഉള്ള ഓൾമോസ്റ്റ് എല്ലാ അപ്ഡേഷൻസും കവർ ആയിട്ടുണ്ട്. നമുക്ക് 2.3 GB ആണ് ടോട്ടൽ അപ്ഡേറ്റ് വരുന്നത്. നമുക്ക് ഓരോ സെക്ഷൻ ആയിട്ട് നമുക്ക് അപ്ഡേറ്റുകൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റേബിൾ MIUI 12 അപ്ഡേറ്റ് ആണ്. ഇതിന്റെ ഉള്ളിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ സിസ്റ്റം ആനിമേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ തന്നെ സിസ്റ്റം വിഷ്വൽസ്, പിന്നെ തന്നെ പ്രൈവസി പ്രൊട്ടക്ഷൻ, ഫ്ലോട്ടിംഗ് വിൻഡോ, കൺട്രോൾ സെന്റർ, പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാർക്ക് മോഡ്, കാസ്റ്റിംഗ് സിസ്റ്റം, എല്ലാ അപ്ഡേറ്റ്സുകളും നമുക്ക് നോട്ടിഫിക്കേഷനിലൂടെ. ഇത് ഫുള്ളി ചേഞ്ച് ആണ്, UI ചേഞ്ച് ആണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആവാൻ പാടില്ല. അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്ലഗ് ഇൻ ചെയ്തതിന് ശേഷം അത് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ അപ്ഡേറ്റ് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് അപ്ഡേറ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫുള്ളി അപ്ഡേഷൻ കഴിഞ്ഞതിന് ശേഷം കാണാം നമുക്ക് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ടോട്ടൽ ആയിട്ട് ഫീച്ചേഴ്സിന്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമുക്കിത് അപ്ഡേഷനും എന്തൊക്കെ മാറ്റങ്ങളാണ് ഫസ്റ്റ് ലുക്കിലുള്ള ചേഞ്ചസ് നമുക്ക് നോക്കാം. അപ്ഡേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഇപ്പൊ ഡൗൺലോഡിംഗ് കംപ്ലീറ്റ് ചെയ്തു. ബട്ട് എനിക്ക് ഒരു സാഡ് ആയിട്ടുള്ള ന്യൂസ് ആണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്ഡേഷൻ കംപ്ലീറ്റ് ആയി, ഞാൻ ജസ്റ്റ് തുറന്നു നോക്കിയ സമയത്ത് ഞാൻ അത് ചാർജ് കുറവായതുകൊണ്ട് ചാർജിങ്ങിന് വെച്ചതിന് ശേഷമാണ് ഡൗൺലോഡ് കൊടുത്തത്. നമുക്ക് ഞാൻ നേരത്തെ കാണിച്ച സമയത്ത് ഒരു 4:30 സമയത്തൊക്കെയാണ് നമ്മൾ അപ്ഡേഷൻ കൊടുത്തത്. ഞാൻ അപ്ഡേഷൻ കംപ്ലീറ്റ് കാണിച്ചു. ബട്ട് നമുക്ക് വീണ്ടും അതേ അപ്ഡേറ്റ് തന്നെയാണ് കാണിക്കുന്നത്. 11.0.11 എന്ന് പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റ് തന്നെ കാണിക്കുന്നത്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഞാൻ കുറെ വട്ടം ചെക്ക് കൊടുത്ത് നോക്കി. ബട്ട് നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ ജസ്റ്റ് നോക്കി നോക്കിട്ടാ. എന്താ കേസെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം. ഞാൻ ഫയൽ മാനേജറിൽ ഈ സാധനം ഡൗൺലോഡ് ആയി കിടക്കുന്നുണ്ട്. ബട്ട് നമുക്ക് എന്തുകൊണ്ടാണ് ആ ഫയൽ മിസ്സായി പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കണ്ടോ, 852 MB ഫയൽ നമുക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ട് 11.0.11 നിന്ന് MIUI 12 ചേഞ്ച് ആയിട്ടുള്ളത്. ബട്ട് നമുക്കിത് എന്തുകൊണ്ടാണോ അറിയില്ല, അപ്ഡേഷൻ കാണിക്കുന്നില്ല. ഇനി ഞാൻ എല്ലാ എക്സൈറ്റ്മെന്റിലും വന്ന് നിൽക്കായിരുന്നു. ബട്ട് സഡൻ ആയിട്ട് എനിക്ക് എന്തോ ഞെട്ടിക്കുന്ന റിസൾട്ട് എന്ന് പറയില്ലേ, അതാണ് എനിക്ക് വന്നത്. അപ്പോ നിങ്ങൾക്ക് എല്ലാവരും എല്ലാവരും ഇങ്ങനത്തെ വല്ലതും ഉണ്ടായിരുന്നു. കുറെ പേര് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കാം. ബട്ട് എൻ്റെ ഒരു ഉണ്ടായിട്ടുള്ള അവസ്ഥയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അറിയില്ല, ഇങ്ങനത്തെ വല്ലവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് കൊടുത്തതിന് ശേഷം നമ്മൾ ഫോണൊന്ന് വെച്ച് പോവാതിരിക്കുക. ഇപ്പോൾ വെച്ച് പോയതിൻ്റെ ഒരു ഇഫക്റ്റ് ആണ്. നമ്മൾ പുറത്ത് ചാർജ് ചെയ്യാൻ വെച്ച്, ചാർജ് കുറവായതുകൊണ്ട് ചാർജ് ചെയ്യാൻ വെച്ച് നമ്മളൊരു 1 മണിക്കൂർ കഴിഞ്ഞ് വന്നു നോക്കി സമയത്ത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ബട്ട് നമ്മുടെ MB ഒക്കെ കറക്റ്റായിട്ട് വലിച്ചിട്ടുണ്ട്. ബട്ട് നമുക്ക് ആ അപ്ഡേറ്റ് ആയ സാധനം കാണുന്നില്ല. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു 100% ആയതിനു ശേഷം കറക്റ്റായിട്ട് നോക്കിയിരുന്നിട്ട് നിങ്ങൾ അപ്ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്റെ ഒരു അപ്ഡേറ്റിന്റെ സ്റ്റാറ്റസ് ആണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അപ്ഡേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അപ്ഡേറ്റ് കൊടുത്തതിന് ശേഷം അപ്ഡേറ്റ് കാണുന്നില്ല. ഇനി ഞാൻ എനിക്ക് അറിയില്ല, രാത്രി നമുക്ക് ഒന്നുകൂടി ചിലപ്പോൾ വരിയായിരിക്കാം. ഇപ്പത്തെ കണ്ടീഷനിൽ അപ്ഡേറ്റ് ചെയ്ത വേർഷൻ കാണാനില്ല. അപ്പൊ എന്താണെന്ന് അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം. എല്ലാവർക്കും ഇങ്ങനത്തെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് പറയാം. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്.